ആദ്യം തന്നെ നമുക്ക് അറിയാനുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ തൊഴിലന്വേഷകരുടെ എണ്ണത്തിൽ തൊഴിലില്ലായ്മയുടെ അളവിൽ ഇന്ത്യ തന്നെ ഒരുപാട് മുന്നിൽ നിൽക്കുന്നു അതിൽ തന്നെ കേരളവും വലിയ അളവ് മുന്നിലാണ് ഈ ഒരു കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ അതിന് വലിയ കാരണമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വാർത്ത എത്രത്തോളം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ആശ്വാസം നൽകുന്നതാണ് ശരിയാണ് വിദ്യരുടെ കേരളം നേരിടുന്ന എക്കാലത്തെയും എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇപ്പം അതിൻ്റെ കൂടെ ഇപ്പം കോവിഡ് കാലം ആരംഭിച്ചതോടുകൂടി തിരിച്ചു വന്ന പ്രവാസികളുടെ എണ്ണം ഇപ്പം നോർക്കയുടെ കണക്ക് പ്രകാരം തന്നെ പതിനേഴ് ലക്ഷത്തോളം പ്രവാസികളാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മുതൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് അതിൽ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് ഞങ്ങളുടെ പോർട്ടൽ പ്രകാരം ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം പേര് തൊഴിൽ നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ തൊഴിൽ വിസ എക്സ്പയർ ആയി അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന കാരണമാണ് തിരിച്ചു വരുന്നതിന് വേണ്ടി അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തൊഴിൽ തൊഴിലില്ലായ്മയുടെ ആ വ്യാപ്തി കോവിഡിന് ശേഷം വളരെയധികം രൂക്ഷമായിട്ടുണ്ട് അപ്പം അഭ്യസ്തവിദ്യരായ വ്യക്തികൾക്ക് പുതിയ മേഖലകൾ കാണിച്ചു കൊടുക്കുക എന്നതു തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും പ്രവാസി കാര്യ വകുപ്പിൻ്റെയും മുന്നിലുള്ള ഒരു വെല്ലുവിളി അതിനുവേണ്ടി പുതിയ വാതായനങ്ങൾ പുതിയ എംപ്ലോയ്മെൻറ്റ് കോറിഡോർസ് കണ്ടെത്തുക അതിലേക്ക് വേണ്ട ആവശ്യം വേണ്ട പരിശീലനങ്ങൾ അപ്സ്കില്ലിങ്ങും റീസ്കില്ലിങ്ങും നൽകി പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പുതിയ രാജ്യങ്ങളിലേക്ക് പുതിയ കോറിഡോറുകളിലേക്ക് കണ്ടി അവരെ നിയമപരവും സുരക്ഷിതവുമായ മാർഗങ്ങളിലൂടെ അവരെ നയിക്കുക എന്നുള്ള ഒരു ദൗത്യം സർക്കാരിൻ്റേതായിട്ടുണ്ട് പ്രവാസി കേരള കാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഫീൽഡ് ഏജൻസിയായ നോർക്ക റൂട്ട്സ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്